മതപഠനത്തിന് കുട്ടികൾ വിമുഖത കാട്ടുന്നുവെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. വൻതോതിൽ മദ്രസകളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നുവെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. കുട്ടികളിൽ ഏറിയ പങ്കും അഞ്ചാം ക്ലാസ്സിൽ മതപഠനം നിർത്തുന്നു. സ്കൂൾ പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് കൊഴിഞ്ഞുപോക്കിന് കാരണങ്ങളിൽ ഒന്ന് എന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. കണക്കുകൾ നിരത്തി മദ്രസ പഠനത്തിൽ പൊളിച്ചെഴുത്തൽ വേണമെന്നും സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിനിടെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കേരളത്തിനും കേരളത്തിന് പുറത്തുമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അഞ്ചാം തരം പാസ്സായ കുട്ടികളുടെ എണ്ണം കൃത്യമായി കാണിക്കുന്നത് 39,29,199 ഒരു 40,00,000 കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മനസ്സിലാക്കാം മൊത്തത്തിൽ. അതേ സ്ഥാനത്ത് നമ്മുടെ ഏഴാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉണ്ടായത്? 20,32,310. 40 നേർപകുതി. ഏഴാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ 20,00,000 കുറവാണ്, മറ്റത് 40,00,000. രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കൂ. 10-ാം ക്ലാസ്സിൽ 5,01,298 കുട്ടികളെ ഉള്ളൂ. പ്ലസ് ടു നേടിയ കുട്ടികൾ 49,901 ഉള്ളൂ. പ്ലസ് ടു വൈകി തുടങ്ങിയതാണ് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് 7-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും തമ്മിൽ പോലും ഈ ഒരു പകുതി വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾ കൃത്യമായ കണക്ക് പഠിക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 7-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ കുട്ടി ആകുന്നുള്ളൂ. ഖുർആൻ വരെ ശരിക്കും ഓതി പഠിക്കാൻ ഈ കുട്ടിക്ക് അപ്പോഴേ പറ്റുന്നുള്ളൂ. ഇതിനൊരു തിരുത്തൽ ചർത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തേണ്ട അർത്ഥം എന്താണ്? കേവലം ഒരു ആചാരത്തിന് വേണ്ടി മദ്രസ നടത്തിയത് കൊണ്ട് എന്ത് കിട്ടും നമുക്ക് നോക്കും. നിങ്ങൾ നമ്മൾ വിചാരിച്ചാൽ മാറ്റം വരുത്താൻ പറ്റും. എത്രയോ സ്കൂളുകൾ നമ്മൾ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ, നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം. അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ. 5-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 7-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലല്ലോ. എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായാൽ പോരല്ലോ. ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണുള്ളത്? എം എസ് അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിനിടെയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്താണ് കാരണം എന്നതാണ് വിലയിരുത്തൽ. ഒപ്പം പരിഹാര നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ ഉയർന്നിട്ടുണ്ടോ? കോഴിക്കോട്ട് നടന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിലാണ് ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മത പണ്ഡിത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കണക്കുകൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം 5-ാം ക്ലാസ്സിൽ 40,00,000 കുട്ടികൾ ഈ മദ്രസ പഠനത്തിന് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ മദ്രസ പഠനത്തിലെ പൊതുപരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 7-ാം ക്ലാസ് എത്തുമ്പോഴേക്കും അവരുടെ എണ്ണം നേർപകുതിയായി മാറുന്നു എന്നാണ്. അവിടെ നിന്നും ആ താഴേക്ക് വരുമ്പോൾ 1/4 ഏതാണ്ട് 10-ാം ക്ലാസ്സിൽ വരെ എത്തുന്ന ആളുകൾ, 10-ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതുന്നവർ ഏതാണ്ട് 500,000 മാത്രമാണ് എന്ന് അദ്ദേഹം വ്യക്തമാവുന്നു. അവിടെ നിന്നും താഴോട്ട് വരുമ്പോൾ 12-ാം ക്ലാസ് നിലവാരത്തിലുള്ള മദ്രസ പഠനം നടത്തുന്നവർ കേവലം 50,000 മാത്രമാണെന്നും പറയുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അടക്കം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്നലെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം കോഴിക്കോട് നടക്കുകയും ചെയ്തത്. വിവിധ കാരണങ്ങളാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, ഈ മതപഠനത്തിനുള്ള താല്പര്യം വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ പൊതുവെ കുറഞ്ഞു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി പറയുന്നത്. കാരണം കുട്ടികൾക്ക് ഈ സ്കൂളിലെ പഠനത്തിനൊപ്പം മതപഠനം വേണമെന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പഠനങ്ങൾ, പുതിയ പ്രവണതകൾ, ഈ മതത്തിനപ്പുറമുള്ള ലോകം എന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ പലയിടങ്ങളിലും കുട്ടികളിൽ വരുന്നു. രക്ഷകർത്താക്കളിലും അത്തരമൊരു ചിന്ത വരുന്നുണ്ട്. രക്ഷകർത്താക്കൾ കുട്ടികളെ നിർബന്ധിച്ച് തന്നെ അവരെ ഇത്തരം ബോധത്തോടു കൂടി തന്നെ വളർത്തണമെന്നും ഈ യോഗത്തിൻ്റെ പലയിടങ്ങളിലായി നേതാക്കന്മാർ പ്രസംഗിക്കുന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാന കാര്യം കുട്ടികൾക്ക് മതപഠനത്തിനുള്ള താല്പര്യം കുറയുന്നു എന്നത് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഇതിനോട് തന്നെ ചേർത്താണ് വായിക്കേണ്ടത്, പ്രത്യേകിച്ചും ഈ മുസ്ലിം വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് മതപഠനത്തിൽ തീരെ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ മതപഠനം നേടുന്ന മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവർ മറ്റ് LGBT പോലുള്ള സ്വവർഗാനുരാഗികൾ അടക്കമുള്ള ഗ്രൂപ്പുകളിലേക്ക് പലപ്പോഴും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം പ്രവണതകൾ കണ്ട ശേഷം മറ്റ് മതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോയാൽ പോലും പിന്നീട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ ഒച്ചപ്പാടും ബഹളവും ഒന്നും സൃഷ്ടിക്കുകയല്ല വേണ്ടത്. പെൺകുട്ടികളിൽ
മതബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും പറയുന്നു. അതായത് ഈ കുട്ടികളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പൊതുവെ മതപഠനത്തിനുള്ള താല്പര്യം കുറയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഊന്നി പറയേണ്ട കാര്യം. മറ്റൊന്ന്, ഈ സ്കൂൾ പഠനത്തെ മദ്രസ പഠനം ബാധിക്കുമെന്ന ചില ആശങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മദ്രസ പഠനത്തിനായി പോകുന്ന ആ സമയം അതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ മറുവശത്ത് സ്കൂളിലെ കാര്യമായ ഫലം കിട്ടുന്നില്ല എന്ന ആശങ്കയുണ്ട്. പക്ഷേ